ഓക്കെ ഗൈസ്, ഐ എം ബാക്ക് വിത്ത് അനദർ വീഡിയോ. നമ്മളിന്ന് വീഡിയോ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ജാസ് ബൈക്ക് എന്ന് പറയുന്ന ഒരു ഏണിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്, ഫ്രീ ആയിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. സോ ജാസ് ബൈക്കിനെ കുറിച്ചിട്ട് ഇതിനു മുമ്പ് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അത് കാണാത്തവർ പോയിട്ട് പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്ത് നോക്കാം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ജാസ് ബൈക്ക് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി എങ്ങനെയൊക്കെയാണ് ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കുക എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യമേ തന്നെ നമുക്ക് ജാസ് ബൈക്കിനകത്ത് ജോയിൻ ചെയ്യണം എങ്ങനെ നോക്കാം. അതിനായിട്ട് നിങ്ങളുടെ ഫ്രണ്ടോ ആരെങ്കിലും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻവൈറ്റ് ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജാസ് ബൈക്കിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ജാസ് ബൈക്കിനകത്ത് ജോയിൻ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തേക്കാം. സോ അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് വഴി കയറാവുന്നതാണ്. സോ അതുപോലെ തന്നെ മെയിനായിട്ട് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫ്രീ ക്യാഷ് ഏണിംഗ് ആപ്പ് ആകുമ്പോൾ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ റിസ്ക് കൂടുതലാണ്, നമുക്ക് 100% തന്നെ ഇതിനകത്ത് റിസ്ക് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കൂടെയാണ്. സോ ഓൺ റിസ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് മുടക്കിയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി പ്രോഫിറ്റ് കിട്ടിയായിരുന്നു. പ്രോഫിറ്റ് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് നിങ്ങളിലെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, നിങ്ങളുടെ ഓൺ റിസ്കിൽ മാത്രം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. സോ ആദ്യം നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് നോക്കാം. സോ അതിനായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ലിങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് റെഫർ ചെയ്ത ആ ഒരു ലിങ്കിലോ, സോ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുള്ള ആ ഒരു ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ആ ഒരു ലിങ്ക് ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കിവിടെ ഒരു പേജ് വരുന്നുണ്ടാവും, രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു പേജ് വരുന്നുണ്ടാവും. സോ ആ ഒരു പേജ് ഇതുപോലെ ആയിരിക്കും വരുന്നത്. സോ ആ ഒരു പേജിനകത്ത് നിങ്ങളുടെ ഫോൺ നമ്പർ ആദ്യം കൊടുക്കുക. സോ അതിനുശേഷം നിങ്ങളിവിടെ ഒരു പാസ്വേഡ് കൊടുക്കുക. സോ അതിനുശേഷം നിങ്ങളിവിടെ ഗെറ്റ് OTP എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു OTP വരുന്നതായിരിക്കും. സോ ആ ഒരു OTP നിങ്ങളിവിടെ എൻ്റർ ചെയ്യേണ്ടത്. ആ ഒരു OTP ക്ലിക്ക് ചെയ്യുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ അപ്പോഴത്തേക്കും ഒരു ആൻഡ്രോയിഡ് ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. സോ ഒരു ആൻഡ്രോയിഡ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇതിനകത്തും ജോയിൻ ചെയ്യാം, അല്ലാതെയും നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇതിനകത്ത്. സോ ഇനി ആപ്ലിക്കേഷനകത്ത് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇനി കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സോ ലോഗിൻ ചെയ്യുന്ന സമയത്തേക്കും നമുക്കിപ്പോൾ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്ത് ആ ഒരു നമ്മൾ അവിടെ കൊടുത്ത ഒരു ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്ത് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനകത്തോട്ട് വരുമ്പോഴത്തേക്കും ജോയിൻ ചെയ്ത് ഇതിനകത്തോട്ട് ലോഗിൻ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഇതിനകത്ത് ആദ്യം വരുന്ന ആ ഒരു പേജിനകത്ത്. സോ ഈ ഒരു പേജിനകത്ത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് ജോയിൻ ചെയ്ത പലരും കൊടുക്കാത്തൊരു കാര്യമാണ്. സോ ഇതിനകത്ത് ഇവിടെ സ്റ്റാർട്ട് റവന്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സോ ആ ഒരു സ്റ്റാർട്ട് റവന്യൂല് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഡെയിലി കിട്ടുന്ന ആ ഒരു ഏണിങ്സ് കിട്ടുകയുള്ളൂ. ഇതിനകത്ത് നമ്മൾ ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് ഡെയിലി 6 രൂപ വെച്ച് കിട്ടുന്നതാണ്. അതിന് നമ്മൾ ഈ ഒരു സ്റ്റാർട്ട് റവന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. സോ അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ സ്റ്റാർട്ട് റവന്യൂല് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാകും, അതിൽ യെസ് കൊടുക്കുക. സോ യെസ് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഏണിങ്സ് ആയെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഏണിങ്സ് എന്നാണ് കാണിക്കുന്നത്. സോ നാളെ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമുക്കിവിടെ ഇപ്പോൾ ഈ ഒരു ബാലൻസ് മൈ ബാലൻസ് എന്ന് പറയുന്നതിൽ ഒരു 6 രൂപ വരുന്നതാണ്. അതായത് ഡെയിലി 6 രൂപ വെച്ച് ഏൺ ചെയ്തുകൊണ്ടിരിക്കാൻ സാധിക്കും നമുക്ക്. സോ ഇതേ സെയിം പ്രൊസീജിയർ നമുക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടും ചെയ്യാവുന്നതാണ്. സോ അതെങ്ങനെയാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ അതിന് മുമ്പ് നമുക്ക് ഈ ഒരു പേജിനകത്ത് ഇപ്പോൾ ഏണിങ്സ് നടക്കുകയാണ്, ഡെയിലി നമുക്ക് 6 രൂപ വെച്ച് കിട്ടുകയാണ്. ഇനി ഇതിലെ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് നോക്കാം. സോ ഇതിനകത്ത് അവരുടെ ഈ ഒരു പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ വരുന്നതിനെ കുറിച്ചിട്ട് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കൊരു ബൈസൈക്കിൾ ഉണ്ട്. സോ ആ ഒരു ബൈസൈക്കിൾ മുഖേനയാണ് അവരുടെ ഈ ഒരു പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ വരുന്നതെന്നാണ് പറയുന്നത്. സോ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. സോ അതുപോലെ തന്നെ അവരുടെ പ്രോഫിറ്റും കാര്യങ്ങളും അങ്ങനെ നോക്കുകയാണെങ്കിൽ, സോ ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് താഴെയുണ്ട്. ആ ഒരു പ്രോഫിറ്റിനകത്ത് കയറുമ്പോഴത്തേക്കും സോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കും. ഞാനിപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 1 രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ ഇതിനകത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി 6 രൂപ വെച്ച് നമുക്ക് ഏൺ ചെയ്യാവുന്നതാണ്. പക്ഷേ നമുക്ക് ഇതിനകത്തൊരു 499, അതായത് 500 രൂപയുടെ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെയിലി 30 രൂപ വെച്ച് കിട്ടും. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മുകളിൽ പ്രോഫിറ്റ് എന്ന രീതിയിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇതിനകത്ത് കാണാൻ സാധിക്കും VIP 1 എന്ന് പറഞ്ഞിട്ട് 499, അതായത് 500 രൂപയുടെ റീചാർജ്. 500 രൂപയുടെ റീചാർജ് ചെയ്യുമ്പോഴത്തേക്കും VIP 1 മെമ്പർഷിപ്പിൽ നമ്മളാവുകയാണ്. സോ അതിൽ നമുക്ക് മണിക്കൂറിൽ 1 രൂപ 25 പൈസ വെച്ചാണ് നമുക്ക് കമ്പനി തരുന്നത്. സോ ഇത് 30 രൂപ ഒരു ദിവസമാകുമ്പോൾ കിട്ടും. അതുപോലെ തന്നെ 10 ദിവസം ആകുമ്പോൾ 300 രൂപയാവും, 30 ദിവസം ആകുമ്പോഴത്തേക്കും അത് 900 രൂപയാവും. ഇതുപോലെയാണ് അവരുടെ ആ ഒരു പ്രോഫിറ്റും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ഇത് 360 ദിവസത്തെ പ്ലാനാണ്. 360 ദിവസം കൊണ്ട് ഈ ഒരു 500 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 360 ദിവസം കൊണ്ട് 10,800 രൂപ കിട്ടുമെന്നാണ് അവരുടെ ആ ഒരു പ്ലാനിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഇതാണ് അവരുടെ ഒന്നാമത്തെ പ്ലാനെന്ന് പറയുന്നത്, VIP 1 ആ ഒരു പ്ലാനെന്ന് പറയുന്നത്.
അടുത്ത അവരുടെ വി ഐ പി ടൂവിലെ പ്ലാൻ നോക്കുകയാണെങ്കിൽ 5000 രൂപയുടെ പ്ലാനാണ്. ഈ 5000 രൂപയുടെ പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ 5500 രൂപയ്ക്ക് വേണം ഇതിനകത്ത് റീചാർജ് ചെയ്യാനായിട്ട്. സോ അതായത് നമ്മളിപ്പോൾ വി ഐ പി 1-ൽ നിന്നിട്ട് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു 500 രൂപ അവിടെ ഉണ്ടാവും. സോ അതിനുശേഷം നമ്മൾ ആ ഒരു 5000 രൂപ കൂടെ ഇടുമ്പോഴത്തേക്കും അടുത്ത് വരുന്ന ആ ഒരു 500 രൂപ നമ്മൾ ബൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബൈ ചെയ്താൽ മാത്രമേ നമുക്ക് വി ഐ പി 2-ലോട്ട് എത്താൻ സാധിക്കുകയുള്ളൂ. സോ വി ഐ പി 2-ൽ ലഭിക്കുന്ന പ്രോഫിറ്റും കാര്യങ്ങളും അങ്ങനെ നോക്കുകയാണെങ്കിൽ മണിക്കൂറിൽ 14.54 രൂപ വെച്ചാണ് നമുക്ക് മണിക്കൂറിൽ കിട്ടുന്നത്. ഒരു ദിവസം 348.96 രൂപയാണ് ഒരു ദിവസം നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നത്, അതായത് 5000 രൂപയുടെ ആ ഒരു വി ഐ പി 2 എന്ന് പറയുന്ന ഒരു പ്ലാനിനകത്ത്. സോ നമുക്ക് 10 ദിവസം കൊണ്ട് 3489.60 രൂപ 10 ദിവസം കൊണ്ട് ഈ ഒരു പ്ലാനിൽ നിന്നിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ 360 ദിവസത്തെ പ്ലാനാണ് ഇതിലും വരുന്നത്. സോ വി ഐ പി 3 എന്ന് പറയുന്നത് 30000 രൂപയുടെ പ്ലാനാണ്. 30000 രൂപയുടെ പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്കിതിനകത്ത് 31500 രൂപയ്ക്ക് വേണം റീചാർജ് ചെയ്യാനായിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1500 രൂപ നമ്മൾ ഇതിനകത്ത് ചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിനുശേഷം നമുക്ക് ഈ കിടക്കുന്ന ബാക്കി വരുന്ന ഈ ഒരു 30000 രൂപ ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ഡെയിലി ഏണിങ്സ് വരുന്നത്. സോ ഈ ഒരു 30000 രൂപയുടെ വി ഐ പി 3-ലെ ആ ഒരു പ്ലാനിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിക്കൂറിൽ നമുക്ക് 83.29 രൂപ വെച്ചാണ് ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഡെയിലി നമുക്ക് 1998 രൂപ വെച്ചാണ് ഡെയിലി ഏണിങ്സ് ആയിട്ട് വരുന്നത്. സോ അതും അതുപോലെ തന്നെ 360 ദിവസത്തെ പ്ലാനും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. സോ ഇതുപോലെ വി ഐ പി 3-ക്കകത്ത് തന്നെ 100000 പ്ലാനുണ്ട്. അതുപോലെ തന്നെ വി ഐ പി 3-ക്കകത്ത് തന്നെ 200000 പ്ലാനുണ്ട്. വി ഐ പി 4-നകത്ത് 500000 പ്ലാനുണ്ട്. ഇതുപോലെ പല പല പ്ലാനും കാര്യങ്ങളും ഇതിനകത്ത് ലഭ്യമാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം ആകുമ്പം അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ ഒരു 5 മാസം എന്തോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. സോ ഇതുവരെയും സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോവുകയാണ്. നല്ല രീതിയിലുള്ളൊരു കസ്റ്റമർ സപ്പോർട്ടും ഇതിനകത്ത് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ഇനിയുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കില്ല, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കണേ. സോ അതിൽ റിസ്ക് എടുക്കാൻ സാധിക്കുമെങ്കിൽ മാത്രം ഇതിനകത്ത് വരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അവർ ഈ പറയുന്ന പ്രോഫിറ്റും കാര്യങ്ങളും പോയിട്ട് ടീം ഡിവിഡൻറ്റും ഇതിനകത്ത് ലഭ്യമാണ്. സോ അതായത് വെച്ച് കഴിഞ്ഞാൽ വി ഐ പി 1-ൽ ഉള്ള ഒരു ടീം ഡിവിഡൻറ്റും നമുക്ക് ലഭ്യമാകുന്നതാണ്. നമ്മുടെ അണ്ടറിൽ വരുന്ന ആരെങ്കിലും നമ്മുടെ ടീമിനകത്ത് വരുന്ന ആരെങ്കിലും ഒക്കെ അവരുടെ 500 രൂപയുടെ റീചാർജോ അല്ലെങ്കിൽ 5000 രൂപയുടെ പ്ലാനിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ടീം ഡിവിഡൻറ്റ് കൊടുക്കും. സോ അതൊക്കെയാണ് നമ്മളിവിടെ താഴെ കാണിച്ചിരിക്കുന്നത്. അതായത് ലെവൽ 1-ൽ ആ ഒരു ഡയറക്ടർ റെഫറലിൽ നിന്നിട്ട് നമുക്ക് കിട്ടുന്ന ഒരു 10% ആണ്. അതുപോലെ തന്നെ ലെവൽ 2-ൽ നിന്നിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു 8%, ലെവൽ 3-ൽ നിന്നിട്ട് ഒരു 5% ആണ് വി ഐ പി 1-ലുള്ള ഒരു റീചാർജിൽ വരുന്നത്. സോ അതുപോലത്തെ കുറേ കാര്യങ്ങളും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നല്ല രീതിയിലുള്ള കസ്റ്റമർ സപ്പോർട്ടും ഉണ്ട്. അതുപോലെ തന്നെ റിവാർഡും കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നല്ല രീതിയിലുള്ള കസ്റ്റമർ കെയറുമായിട്ട് ഇപ്പോൾ ഇതുവരെയും സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. സോ അടുത്തായിട്ട് നമ്മളിതിനകത്ത് നോക്കാൻ പോകുന്ന അവരുടെ കസ്റ്റമർ സർവീസാണ്. സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇനി ഇവിടെ താഴെയായിട്ട് തന്നെ മൈ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സോ ആ ഒരു ഓപ്ഷനകത്ത് നമുക്ക് ഓപ്പൺ ആക്കാം. ഈ ഒരു മൈ എന്ന് പറയുന്നൊരു ഓപ്ഷനകത്ത് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. മുകളിലായിട്ട് നമ്മുടെ ജാസ് ID, ഇതിൻ്റെ ID കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മുകളിൽ സെറ്റിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ ബാലൻസ് കാണിച്ചിട്ടുണ്ട്, താഴെ പോയിൻറ്റ് കാണിച്ചിട്ടുണ്ട്, ഫിനാൻഷ്യൽ കാണിച്ചിട്ടുണ്ട്, എസ്റ്റഡേ ഇൻകം കാണിച്ചിട്ടുണ്ട്, ടുഡേ ഇൻകം കാണിച്ചിട്ടുണ്ട്, ടോട്ടൽ ഇൻകം കാണിച്ചിട്ടുണ്ട്. സോ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. താഴെ ഓൺലൈൻ റീചാർജ് ഉണ്ട്, അതുപോലെ തന്നെ റെഡീം പോയിൻറ്റ്സ് ഉണ്ട്, ക്വിക്ക് വിഡ്രോവൽ ഉണ്ട്. നമുക്കിതിനകത്ത് വിഡ്രോവലിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വിഡ്രോ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ 500 രൂപ ഇതിനകത്ത് റീചാർജ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ 500 രൂപയുടെ പ്ലാനിനകത്ത് ഇതിനകത്ത് വരികയാണെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റോ കഴിഞ്ഞിട്ട് നമ്മുടെ മൈൻഡ് മാറുകയാണ്, അയ്യോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടായിരുന്നു വേണ്ടായിരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ആ ഒരു ഇൻവെസ്റ്റ് ചെയ്ത തുക നമുക്ക് റിട്ടേൺ എടുക്കാവുന്നതാണ്. നമുക്ക് തിരിച്ചെടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകാവുന്നതാണ്. പക്ഷേ ഒരു ചെറിയൊരു അവരുടെ ടാക്സ് പിടിച്ചതിന് ശേഷം മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. നമുക്ക് എപ്പോൾ വേണോ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് ക്വിറ്റ് ചെയ്ത് പോകാവുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും ആ ഒരു വിഡ്രോവൽ എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്ത് പോകാവുന്നതാണ്. വിഡ്രോ ചെയ്യാൻ സമയമുണ്ട്. മൺഡേ ടു ഫ്രൈഡേ മാത്രമേ വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 10-7 ആണ് വിഡ്രോവൽ ടൈം എന്ന് പറയുന്നത്. സോ എന്തായാലും ഇതൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ. ഇവിടെ ചാർജർ 2, ചാർജർ 3, ചാർജർ 4 എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻ കാണാൻ സാധിക്കും. സോ ഈ ഒരു 3 ഓപ്ഷനുമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ വി ഐ പി 2 അതായത് 5000 രൂപയുടെ പ്ലാനിനകത്ത് വരികയാണെങ്കിൽ നമ്മുടെ 5500 വേണം റീചാർജ് ചെയ്യാനായിട്ട്. സോ അതിനകത്ത് ഈ ഒരു 500 രൂപ നമ്മളിവിടെ ബൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു 500 പോയതിന് ശേഷം മാത്രമായിരിക്കും നമുക്കിവിടെ ബാക്കിയുള്ള 5000 നമ്മുടെ അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്ത് കിടക്കുന്നതും അതിനായിരിക്കും നമുക്ക് ഡെയിലി ഏണിങ്സ് വരുന്നതും. സോ അതുപോലെയാണ് 1500 രൂപീസ് ബൈ ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. അത് 30000 രൂപയുടെ പ്ലാനിനകത്താണ് വരുന്നത്. സോ ഇതുപോലെയാണ് ഇതിനകത്തുള്ള ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് നമ്മുടെ മൈ വാലറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് അറിയാൻ സാധിക്കും നമ്മുടെ മണിക്കൂറിനകത്ത് നമുക്കിവിടെ ഏൺ ചെയ്യാൻ സാധിക്കുന്ന ക്യാഷും അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ അതാണ് ആ ഒരു മൈ വാലറ്റിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ മൈ ടീമിനകത്ത് എത്ര പേരുണ്ട്, എത്ര മെമ്പേഴ്സാണുള്ളത്. സോ അതിനൊക്കെ നമുക്ക് ഇതിനകത്ത് നല്ലപോലെ അറിയാൻ സാധിക്കും. സോ നമ്മുടെ ലിങ്ക്, നമ്മുടെ ഇൻവിറ്റേഷൻ ലിങ്ക് നമുക്ക് ഇവിടെ ഇൻവൈറ്റ് എ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നിന്നിട്ട് നമ്മുടെ ഇൻവിറ്റേഷൻ ലിങ്ക് എടുക്കാവുന്നതാണ്.
ഇവിടെ നിന്നിട്ട് നമ്മുടെ ഇൻവിറ്റേഷൻ ലിങ്ക് നമുക്ക് എടുത്തിട്ട് നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാവുന്നതാണ്. എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് പ്രോഫിറ്റ് കിട്ടിയായിരുന്നു. സോ അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഞാൻ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മാത്രം ചെയ്യാൻ ശ്രമിക്കുക എന്തൊക്കെയായാലും. സോ ഇതൊക്കെയാണ് ജാസ് ബൈക്കിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയാനുള്ളത്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു അക്കൗണ്ട് മാത്രമാണ്. ഞാനിപ്പോൾ എൻ്റെ അക്കൗണ്ട് ഓപ്പണായി കാണിച്ചു തരാം. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ജാസ് ബൈക്കിൻ്റെ ആപ്ലിക്കേഷൻ. ഇതിനകത്ത് നമുക്ക് എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ഞാൻ വിഡ്രോ ചെയ്തതിൻ്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. സോ ഇതിനകത്ത് വിഡ്രോൾ റെക്കോർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ അറിയാൻ സാധിക്കും ഞാൻ വിഡ്രോ ചെയ്ത കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഞാൻ റീചാർജ് ചെയ്തതും ഇവിടെ കാണാൻ സാധിക്കും. സോ ഇതിനകത്ത് എനിക്ക് റിവാർഡും കാര്യങ്ങളും ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു റിവാർഡും കാര്യങ്ങളും കിട്ടുന്ന ഇവിടെയാണ് റെഡീം റെക്കോർഡിനകത്ത് നമുക്ക് നോക്കിയാൽ അതൊക്കെ അറിയാൻ സാധിക്കും. സോ ഇതിനകത്ത് ഇതൊക്കെ റിവാർഡും കാര്യങ്ങളാണ്. ഇതിന്ന് കിട്ടിയ എനിക്ക് ആദ്യം മുതലേ ഇതിന്ന് ഇതുവരെ കിട്ടിയിട്ടുള്ള റിവാർഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു എമൗണ്ട് ഇൻകം ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ മൈ വാലറ്റിനകത്തുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് മണിക്കൂറിൽ കിട്ടുന്ന ആ ഒരു ക്യാഷും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. നല്ലൊരു ടീം ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ എന്നിട്ട് നല്ല രീതിയിലുള്ള ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. സോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ടീം കമ്മീഷൻ, എൻ്റെ ടീം കമ്മീഷനും കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടീം ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എത്ര പേരുണ്ട്, എത്ര മെമ്പേഴ്സ് ഉണ്ട്. സോ ഇതെല്ലാം നമുക്കിവിടെ അറിയാൻ സാധിക്കും. ലെവൽ ടൂവിൽ എത്ര പേരുണ്ട്, അതായത് ഇപ്പോൾ ലെവൽ വൺ എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്റ്റ് റെഫറലിൽ വരുന്ന ആൾക്കാരാണ്. ലെവൽ ടൂവിൽ വരുന്നത് അവർ റെഫർ ചെയ്ത് വരുന്നവരാണ്. അതുപോലെ മൂന്നാമത്തെ ലെവലും ഉണ്ട്. സോ ഇതുപോലെ മൂന്ന് ലെവലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സോ ഇതെല്ലാം ഇവിടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇതൊക്കെയാണ് കൂടുതലായിട്ട് ജാസ് ബൈക്കിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സോ ജാസ് ബൈക്ക് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് ഏൺ ചെയ്യാവുന്നതാണ്. സോ ഇത്രയും കാലമായിട്ട് ഇത് സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. നല്ലൊരു കസ്റ്റമർ സപ്പോർട്ടുണ്ട്. നല്ലൊരു രീതിയിലുള്ള പ്രോഫിറ്റ് ഇതിനകത്ത് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഞാൻ എത്തിച്ചേരുന്നത്. സോ നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്ത് നല്ലപോലെ ക്യാഷ് ഏൺ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് സ്വന്തം റിസ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എനിക്കിതൊന്ന് പ്രോഫിറ്റ് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ എത്തിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. സോ എന്തായാലും എന്തൊക്കെയായാലും നിങ്ങളുടെ ഓൺ റിസ്കിൽ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ എന്തായാലും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. ഇതിപ്പോൾ ഒരുപാട് പേരിലൊന്നും എത്തിയിട്ടില്ല വലുതായിട്ട്. എന്തായാലും ഇതിനകത്ത് ജോയിൻ ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തേക്കാം. സോ അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തും വെച്ചേക്കാം. ആവശ്യമുള്ളവർ നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുക. സോ എന്തായാലും അടുത്തതുപോലെ വേറൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.